ആദ്യം എന്നെ പ്രസവിച്ചെടുക്കാനുള്ള ആശുപത്രി ഉണ്ടായി. അവിടെയുള്ള ഡോക്ടർമാരെ നഴ്സുമാരെ വേഗം വേഗം നിയമിച്ചു. എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള റോഡ് ഉണ്ടാക്കുകയും കുറച്ചു വാഹനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിപ്പിക്കുകയും ചെയ്തു. നാട്ടിൽ വന്നാൽ എനിക്ക് 28 ദിവസം കഴിഞ്ഞ് കുടിക്കാനുള്ള പശുവിന്റെ പാലിനായി ഒരു നാടൻ പശുവിനെ പ്രസവിപ്പിച്ചു. അതിൽ തൊട്ടടുത്തുള്ള വിദേശിക്ക് വിൽപ്പിക്കുകയും അതുവഴി ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പാൽ ദിവസേന കൊണ്ടുതരിപ്പിക്കാനായി വിദേശിയെ 10-ാം ക്ലാസ്സിൽ 2 വിഷയങ്ങളിൽ തോൽപ്പിക്കുകയും ഇനി പഠിക്കുന്നില്ലെന്ന് പറയിപ്പിക്കുകയും ചെയ്തു. മുക്കിൽ ഒരു പീടിക വച്ചു. നാരായണൻ കൊണ്ട് നോക്കി നടത്തി. വളർന്നു വരുമ്പോൾ എനിക്ക് മുടിവെട്ടാനായി ഒരു ബാബായ പാലക്കാട് നിന്ന് കൊണ്ടുവന്ന ചെരുവിൽ പാർത്തി. അയാൾ പോരാ എന്ന് മനസ്സിലാക്കി തൊട്ടടുത്തുള്ള പുഴയിൽ മുക്കി കൊല്ലിക്കുകയും പകരം ദാസേട്ടനെ ആ പണി ഏൽപ്പിക്കുകയും ചെയ്തു. എന്റെ ചോറ് തരലിലുള്ള അരി ആന്ധ്രയിൽ ചെന്ന് RS തോമപ്പായ അയാളെ കൊണ്ട് കൃഷി ചെയ്യിച്ചു. ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി കോഴിക്കോട് എത്തിച്ചു. തുടർന്ന് മണിയേട്ടന്റെ വീട്ടിൽ പെട്ടെന്നുണ്ടാക്കിയ അങ്ങാടിയിലെ ഒരു വലിയ പീടികയിൽ കൊണ്ടിറക്കുകയും പിറ്റേന്ന് തന്നെ ആ പീടിക അടപ്പിക്കുകയും ചെയ്തു. പിന്നെ വേഗം ചെന്ന് 27-ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ടാക്കി. ശശി മാഷയെ രാമകൃഷ്ണൻ മാഷയെ ചെന്ന് കണ്ട് മാഷന്മാരാക്കി. തത്തകയും ചന്ദ്രനെ വിളിച്ചു വരുത്തി ഹിന്ദി പഠിപ്പിച്ച് പോസ്റ്റിംഗ് കൊടുത്ത് ചന്ദ്രൻ മാഷാക്കി. അന്ന് ഉച്ചക്ക് തന്നെ പോയി കരുമഞ്ചേരി ഒരു ഹൈസ്കൂൾ ഉണ്ടാക്കി. മേപ്പയ്യൂരിൽ ഒരു പ്ലസ് ടു, കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ലോകത്തിന്റെ തിരക്ക് അപാരമായി. അങ്ങനെ ഞാൻ ജനിച്ചു. വളർന്നു വളർന്ന് എഴുത്തുകാരായി. എനിക്ക് മൈക്ക് കിട്ടിത്തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ പറയുന്നത് കേൾക്കാൻ ലോകം എന്റെ മുമ്പിൽ വന്നിരിക്കും. ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഈ ലോകം